Welcome to Tech PSE, Poly Lecturer Mechanical Engineering Question Paper Discussion, Part 4. Question number 51. All the following are units of thermal conductivity except Option A, kilocalorie per meter hour degree Celsius. Option B, kilojoule per meter hour Kelvin. Option C, watt per meter second Kelvin. Option D, calorie per centimeter second degree Celsius. അപ്പോൾ ഇത് പറയുന്നതിന് ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളത് നോക്കാം. ഒരു വസ്തുവിനെ ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. ഓക്കെ, ഒരു വസ്തുവിനെ ഹീറ്റ് കണ്ടക്ട് ചെയ്ത് വിടാനുള്ള കഴിവിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുക, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഓക്കെ, അത് നമ്മൾ സാധാരണ കെ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ നോക്കാം, ഇവിടെ ഒരു വസ്തു കൊടുത്തിട്ടുണ്ട്, ഒരു ഓബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. തിക്നെസ് എം അല്ലെങ്കിൽ എൽ ആയിട്ട് നമുക്ക് പറയാം. ടെമ്പറേച്ചർ, രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസുകളാണ്, ടെമ്പറേച്ചർ വൺ ആൻഡ് ടെമ്പറേച്ചർ ടു. ആൻഡ് ഏരിയ, ഓക്കെ, ഈ ഈ മെറ്റീരിയലിന്റെ ഏരിയ, തെർമൽ എനർജി ഇതിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ആണ് കെ ഈക്വൽ ടു ക്യു എൽ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, സോ നോക്കിയ ക്യു എന്ന് പറയുന്നത് ഇവിടെ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഈ എൽ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ തിക്നെസ് ആണ് മീറ്ററിൽ, ആൻഡ് ഏരിയ മീറ്റർ സ്ക്വയർ, ആൻഡ് ഡെൽറ്റ ടി കെൽവിൻ. അപ്പൊ നമുക്ക് ഇതിന്റെ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ എന്ത് വരിക, വാട്ട് അതേപോലെ തന്നെ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു കെൽവിൻ, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്ത് വരും ഇതിന്റെ യൂണിറ്റ്, ഇതിന്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ എന്ന് വരും. ഓക്കെ, വാട്ട് പെർ മീറ്റർ കെൽവിൻ. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് നോക്കൂ, ഓപ്ഷൻ സി വാട്ട് പെർ മീറ്റർ സെക്കൻഡ് കെൽവിൻ എന്നാണ്. അപ്പോ എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഈ തന്നിരിക്കുന്നതിൽ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് ഉത്തരം സി ആണ്. ഓക്കെ, ശരിക്കും ഏതാ വരേണ്ടത് ഇതിന്റെ യൂണിറ്റ്, യൂണിറ്റ് വരേണ്ടത് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആയിരുന്നു വരേണ്ടത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 52, ക്വസ്റ്റ്യൻ വായിക്കാം. എ കോമ്പോസിറ്റ് വാൾ ഓഫ് എ ഫർണസ് ഹാസ് ടു ലെയേഴ്സ് ഓഫ് ഈക്വൽ തിക്നെസ് വിത്ത് തെർമൽ കണ്ടക്ടിവിറ്റീസ് ഇൻ ദ റേഷ്യോ 3:2. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഡ്രോപ്പ് അക്രോസ് ദ ടു ലെയേഴ്സ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ 2:3, ഓപ്ഷൻ ബി 3:2, ഓപ്ഷൻ സി 1:2, ഓപ്ഷൻ ഡി നൺ. അപ്പൊ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ടി വൺ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ടു, അതായത് ടെമ്പറേച്ചർ ഡ്രോപ്പിന്റെ റേഷ്യോസ് എന്ന് പറയുന്നത് കെ ടു ഡിവൈഡഡ് ബൈ കെ വൺ, തെർമൽ കണ്ടക്ടിവിറ്റീസ് റേഷ്യോന്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് വരിക. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കെ വൺ റേസ് ടു കെ ടു എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷനിൽ വരുമ്പോൾ എന്താവും, 2 ÷ 3 ആവും. സോ ഉത്തരം എ ആണ്, 2:3 ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഡെൽറ്റ ടി വൺ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ടു ഈക്വൽ ടു കെ ടു ÷ കെ വൺ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53, ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഫോർ എ സ്പിയർ വിത്ത് തെർമൽ കണ്ടക്ടിവിറ്റി കെ ആൻഡ് കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് എച്ച് ഈസ് ഗിവൺ ബൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. എ ഈക്വൽ ടു 2 ×H, ബി ഓപ്ഷൻ K÷H, ഓപ്ഷൻ സി K÷4H, ഓപ്ഷൻ ഡി K÷2H. ഇതിനു മുമ്പ് ഈ ഉത്തരം പറയുന്നത് എന്താണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് നമുക്കൊന്ന് നോക്കണം. അത് മാത്രമല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പിയറിന്റെ ആണ്. ഓക്കെ, സ്പിയറിന്റെ ആണ്. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോ ഈ ഒരു R1-ൽ ശ്രദ്ധിക്കുക, ഇവിടെ താഴെ എക്സ് ആക്സിസിൽ റേഡിയസും ആൻഡ് വൈ ആക്സിസിൽ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ എക്സ് ആക്സിസിലുള്ള ഈ R1-ൽ ഹീറ്റ് ട്രാൻസ്ഫർ നോക്കി, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മിനിമം ആണ്. അപ്പൊ നമ്മൾ ഇൻസുലേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇൻസുലേഷൻ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ പുറത്തേക്ക് പോകരുത്, ഹീറ്റ് എന്ത് ചെയ്യണം, ഹീറ്റ് ഉള്ളിൽ തന്നെ നിൽക്കണം. ഓക്കെ, അതാണ് ഇൻസുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഈ R1 എന്ന് പറഞ്ഞിട്ടുള്ള
നമ്മുടെ ഒരു റേഡിയസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റേഡിയസിന് തുല്യമായിട്ടുള്ള ഒരു ഹീറ്റ് ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ ഞാൻ ഈ റേഡിയസ് ഞാൻ കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ R1 എന്ന് മെല്ലെ മെല്ലെ കൂട്ടി അപ്പോൾ നോക്കിയേ ഇവിടെ നമ്മൾ വിചാരിക്കും നമ്മൾ തിക്നെസ് കൂട്ടുന്നതാണ് റേഡിയസ് കൂട്ടുന്നത് കാരണം നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കുറയുന്നു പക്ഷെ അങ്ങനെയല്ല ഒരു പരിധിക്ക് വരെ ഇത് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഏറ്റവും മാക്സിമം ഈ ഒരു ലെവലിൽ ക്യൂ മാക്സ് ആണ് അപ്പൊ അവിടെയുള്ള ആ തിക്നെസ്സിനെ അല്ലെങ്കിൽ അവിടെയുള്ള ആ റേഡിയസിനെയാണ് നമ്മൾ എന്ത് പറയാ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയാ ശ്രദ്ധിക്കുക ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയാം ഓക്കെ ഇപ്പൊ നമ്മളിവിടെ ഞാനിത് കൊടുത്തിരിക്കുന്നത് ഒരു സിലിണ്ടറിന്റെ ക്രിട്ടിക്കൽ റേഡിയസ് ആണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ തിക്നെസ് ഈ ഇൻസുലേഷന്റെ തിക്നെസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കുറയുന്നു അങ്ങനെയല്ല ഒരു പരിധി വരെ ഇത് കൂടുന്നുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ പിന്നെയാണ് അത് കുറയുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ വീണ്ടും ഞാൻ ഈ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിക്നെസ് ഈ റേഡിയസ് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി മെറ്റീരിയൽ വേസ്റ്റ് ആണ് അല്ലേ അപ്പൊ നോക്കിയേ അപ്പൊ ആ ഒരു ഈ ഒരു റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയാം ഓക്കെ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്പിയറിന്റെ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ആണ് അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2K/H ആണ് ഇനി സ്പിയറിന്റെ മാത്രമല്ല സിലിണ്ടറിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക K/H അപ്പൊ നോക്കാം എന്താണ് ഇതിന്റെ ഉത്തരം വരിക ഉത്തരം ഓപ്ഷൻ എ ആണ് 2K/H ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക നമ്മൾ സ്പിയർ ആണ് ചോദിച്ചിരിക്കുന്നത് ഇനി അതല്ല സ്പിയറിന് പകരം സിലിണ്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ K/H ആയിരുന്നു അതിന്റെ ഉത്തരമായിട്ട് വരിക ഓക്കെ അപ്പൊ K എന്ന് പറയുന്നത് ഇവിടെ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ആണ് വാട്ട് പെർ മീറ്റർ കെൽവിൻ അതുപോലെ H എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് ആണ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ അപ്പൊ ഇതിന്റെ യൂണിറ്റുകൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ 54 ഫോർ എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ശ്രദ്ധിക്കുക ഫോർ എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ഓപ്ഷൻ എ അബ്സോർബിറ്റി ആൽഫ ഈക്വൽ ടു 1 റിഫ്ലക്റ്റിവിറ്റി റോ ഈക്വൽ ടു 0 ട്രാൻസ്മിറ്റിവിറ്റി ടോ ഈക്വൽ ടു 0 ഓപ്ഷൻ ബി ആൽഫ ഈക്വൽ ടു 0 ടോ ഈക്വൽ ടു 0 ആൻഡ് റോ ഈക്വൽ ടു 1 ഓപ്ഷൻ സി ആൽഫ ഈക്വൽ ടു 0 റോ ഈക്വൽ ടു 0 ആൻഡ് ടോ ഈക്വൽ ടു 1 ആൻഡ് ഓപ്ഷൻ ഡി നൺ സോ ആദ്യം തന്നെ ഈ ടേംസ് ആയിട്ടുള്ള അബ്സോർബിറ്റി അതേപോലെ തന്നെ റിഫ്ലക്റ്റിവിറ്റി ട്രാൻസ്മിറ്റിവിറ്റി ഇതൊക്കെ എന്താണെന്ന് നോക്കാം ഒരു റേ ഓഫ് ഇൻസിഡന്റ് റേ ഒരു വസ്തുവിൽ പതിക്കുകയാണ് അപ്പൊ മൊത്തം അതിന്റെ ഹീറ്റും അബ്സോർബ് ചെയ്യുന്ന കഴിവിനെയാണ് നമ്മൾ അബ്സോർബിറ്റി എന്ന് പറയുക ഇനി അതല്ല റിഫ്ലക്റ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ വരുന്ന ഇൻസിഡന്റ് മൊത്തം റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവിനാണ് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുക ട്രാൻസ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ട്രാൻസ്മിറ്റിവിറ്റി എന്ന് പറയുക അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ബ്ലാക്ക് ബോഡിയുടെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് മൊത്തം വരുന്ന ഹീറ്റിനെയും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് കറക്റ്റ് അല്ലേ അതുകൊണ്ട് തന്നെ നോക്കി അബ്സോർബിറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡിയിൽ കൂടുതലായിരിക്കും ഓക്കെ സോ ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി എന്ന് കണ്ടു അപ്പൊ അതേപോലെ ഇനി പെർഫെക്റ്റ്ലി വൈറ്റ് ബോഡി വരികയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക അബ്സോർബിറ്റി 0 ആയിരിക്കും റിഫ്ലക്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരിക്കും ട്രാൻസ്മിറ്റിവിറ്റി 0 ആയിരിക്കും ഇനി ഇതല്ലാതെ ട്രാൻസ്പെറന്റ് ബോഡി ശ്രദ്ധിക്കുക ട്രാൻസ്പെറന്റ് ബോഡി ഇവിടെ എങ്ങനെയായിരിക്കും അബ്സോർബിറ്റിയും റിഫ്ലക്റ്റിവിറ്റിയും 0 ആയിരിക്കും ട്രാൻസ്മിറ്റിവിറ്റി ആയിട്ടുള്ള ടോ ആയിരിക്കും ഇവിടെ 1 ആയിട്ട് വരിക അതൊരു എക്സാമ്പിൾ അതായത് ഈ പെർഫെക്റ്റ്ലി വൈറ്റ് ബോഡി അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ് ഓക്കെ ഇനി ഈ ട്രാൻസ്മിറ്റി ബോഡിക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട് അത് ഡ്രൈ എയർ ആണ് ഈ ട്രാൻസ്പെറന്റ് ബോഡിയുടെ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിവിറ്റി മൊത്തം കടത്തുവിടുന്നതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 55 ദ ഇന്റൻസിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ ഓൺ എർത്ത് ഈസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം 0.5 kW/m² ഓപ്ഷൻ ബി 1 kW/m² ഓപ്ഷൻ സി 2 kW/m² ഓപ്ഷൻ ഡി 5 kW/m² ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി 1 kW/m² ആണ് ഒരു കാര്യം കൂടി ഇതിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചോളൂ ഇന്റൻസിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ അളക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് പൈർ ഹീലിയോമീറ്റർ ശ്രദ്ധിക്കുക
പൈർ ഹീലിയോമീറ്റർ അതായത് ഇന്റൻസിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ അളക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് പൈർ ഹീലിയോമീറ്റർ ഓക്കേ ക്വസ്റ്റ്യൻ നമ്പർ 56 If the temperature of a hot body is increased by 50%, the amount of radiation emitted by it would increase by nearly. Option A, 50%. Option B, 100%. Option C, 200%. And option D, 500%. ശ്രദ്ധിക്കുക, റേഡിയേഷന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മൂന്നെണ്ണം, കണ്ടക്ഷൻ, അതേപോലെ തന്നെ കൺവെൻഷൻ, പിന്നെ റേഡിയേഷൻ. ഇതിൽ റേഡിയേഷന്റെ പ്രത്യേകത എന്താണ്? നമുക്കിവിടെ മീഡിയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേഡിയേഷന്റെ ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി ആണ്. സോ ക്യൂ എന്ന് പറയുന്നത്, ഇവിടെ റേഡിയേഷൻ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. ഓക്കെ, ടി റേസ് ടു 4, ടെമ്പറേച്ചർ റേസ് ടു 4ലായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക്, നമ്മളിപ്പോ പറഞ്ഞു റേഡിയേഷന്റെ ടി റേസ് ടു 4 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ, റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റെഫാൻ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ റേസ് ടു 4 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റെഫാൻ ബോൾസ്മാനും ഏരിയ ഒന്നും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഓൺലി ടെമ്പറേച്ചർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ T1 ആദ്യത്തെ ടെമ്പറേച്ചർ ആയിട്ട് 100 കെൽവിനെയും, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതിൽ 50% ആണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ T2 എന്ന് പറയുന്നത് 150 കെൽവിൻ ആവും. ഓക്കെ, അപ്പൊ നോക്കിയേ ഇതിലെങ്ങനെ വരും, 150 raised to 4 divided by 100 raised to 4 ഇൻറ്റു 100%. ഇത് ഓൾമോസ്റ്റ് ഒരു 506.25% എന്ന് വരും. ഓപ്ഷനിൽ 500% കിടക്കുന്നുണ്ട്. അപ്പൊ നിയർലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 500% ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 57. ദ വാല്യൂ ഓഫ് ഷേപ്പ് ഫാക്ടർ ഫോർ ടു ഇൻഫിനൈറ്റ് പാരലൽ പ്ലെയിൻസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എക്സ് ഇസ്. അപ്പോൾ പുതിയൊരു ടേമാണ് ഷേപ്പ് ഫാക്ടർ. അപ്പൊ ആദ്യം നമ്മൾ ഈ ഷേപ്പ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. അപ്പൊ ഷേപ്പ് ഫാക്ടർ സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു വസ്തുവിന്റെ ജോമെട്രിക്കൽ ഏരിയ വെച്ചിട്ടാണ്. ഓക്കെ, ആ ജോമെട്രി വെച്ചിട്ടാണ്. ഇവിടെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ടു ഇൻഫിനൈറ്റ് പാരലൽ പ്ലെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് എക്സ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം, ജസ്റ്റ് ഇതൊരു പ്ലെയിൻ ആണ്, അതേപോലെ തന്നെ എക്സ് ഡിസ്റ്റൻസിൽ മറ്റൊരു പ്ലെയിനും ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ഹീറ്റ്, ഓക്കെ, ഇത് തമ്മിലുള്ള ഹീറ്റ് ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് മെയിൻലി ബേസിക്കലി ഇതിന്റെ ഷേപ്പിനെ, ഇപ്പോൾ രണ്ട് പ്രതലങ്ങളുടെ ഷേപ്പിനെയാണ്, ജിയോമെട്രിക്കൽ ഷേപ്പിനെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നോക്കാം. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്തിലേക്ക്, 1-ൽ നിന്ന് 2 ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 1 ആണ്. കാരണം രണ്ട് ഇൻഫിനൈറ്റ് പാരലൽ പ്ലെയിൻസ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 58. റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെൻഷൻ ടു ദാറ്റ് ബൈ കണ്ടക്ഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻ എ, സ്റ്റേറ്റൻ നമ്പർ. ഓപ്ഷൻ ബി, നസൽട്ട് നമ്പർ. ഓപ്ഷൻ സി, ബയട്ട് നമ്പർ. ഓപ്ഷൻ ഡി, പെസൽട്ട് നമ്പർ. അപ്പൊ സ്റ്റാൻറ്റൻ നമ്പർ, നസൽട്ട് നമ്പർ, ബയട്ട് നമ്പർ, പെസൽട്ട് നമ്പർ, ഇതെല്ലാം ഒരു ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് ഈ ഓരോ നമ്പറും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ സ്റ്റാറ്റൻ നമ്പർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ നസൽട്ട് നമ്പർ, ബയട്ട് നമ്പർ, പെസൽട്ട് നമ്പർ ഒക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ഉപയോഗിക്കുന്ന ഒരു ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് ആണ്. സ്റ്റാറ്റൻ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫ്ലൂയിഡ് ടു ദാറ്റ് ഓഫ് തെർമൽ കപ്പാസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ആ ഫ്ലൂയിഡിലേക്ക്, അതിന്റെ റേഷ്യോ ആണ്, എന്തുമായിട്ടുള്ള റേഷ്യോ ആണ്, ആ ഫ്ലൂയിഡിന്റെ തെർമൽ കപ്പാസിറ്റി ആയിട്ടുള്ള റേഷ്യോ തന്നെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റേറ്റൻ നമ്പർ എന്ന് നമ്മൾ പറയാം. ഇനി അടുത്തത് നസൽട്ട് നമ്പർ ആണ്. നസൽട്ട് നമ്പർ മറ്റൊന്നുമല്ല, കൺവെറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ടു
conductive heat transfer. Ratio of convective heat transfer to conductive heat transfer ആണ് Nusselt number. ചോദ്യം അതായിരുന്നു നമ്മുടെ Nusselt നമ്പർ, അതായത് ചോദ്യം ഇതായിരുന്നു കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ, റേഷ്യോ ഓഫ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നായിരുന്നു ചോദ്യം. Nusselt നമ്പർ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ബാക്കി രണ്ട് നമ്പർ കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ബയട്ട് നമ്പർ, ബയട്ട് നമ്പർ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻസൈഡ് ദ ബോഡി, ആ ബോഡിയുടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻസൈഡ് ദ ബോഡി ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് അറ്റ് സർഫസ് ഓഫ് എ ബോഡി. രണ്ടും റെസിസ്റ്റൻസ് ആണ്, ആ ബോഡിയുടെ ഇൻസൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് ടു ദ റേഷ്യോ ഓഫ് ഔട്ട്സൈഡ് ഈ പറഞ്ഞ സർഫസ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ബയട്ട് നമ്പർ എന്ന് പറയാം. ഇനി പെസൽട്ട് നമ്പറിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് മോഷൻ ഓഫ് ഫ്ലൂയിഡ് ടു ദാറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ തെർമൽ കണ്ടക്ഷൻ. അപ്പൊ ഫ്ലൂയിഡിന്റെ മോഷൻ കാരണം ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫറും അതിന്റെ റേഷ്യോ ആണ്, എന്തുമായിട്ടുള്ള റേഷ്യോ ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ ബൈ തെർമൽ കണ്ടക്ഷൻ. ഇതിനാണ് പെസൽട്ട് നമ്പർ എന്ന് പറയുക. അപ്പൊ ഈ നമ്പറുകളെല്ലാം ജസ്റ്റ് നോട്ട് ചെയ്യുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ബി, നസൽട്ട് നമ്പർ എന്നാണ് വരിക. ഓക്കെ, ഈ നമ്പറുകൾ ശ്രദ്ധിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 59, വിച്ച് ഡൈമെൻഷൻലെസ് നമ്പർ ഹാസ് സിഗ്നിഫിക്കന്റ് റോൾ ഇൻ നാച്ചുറൽ കണ്ടക്ഷൻ. വീണ്ടും ഇതാ ഡൈമെൻഷൻലെസ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് വായിക്കാം, ഗ്രഷോഫ് നമ്പർ, പെസൽട്ട് നമ്പർ, മാക് നമ്പർ, ആൻഡ് ഓപ്ഷൻ ഡി, നൺ. അപ്പൊ ഇതിൽ നമ്മൾ പെസൽട്ട് നമ്പർ കണ്ടതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. ബാക്കി പുതിയ രണ്ട് ടേംസ് ആണ്, രണ്ട് ഡൈമെൻഷൻ നമ്പർ, ഒന്ന് ഗ്രഷോഫ് നമ്പർ, അതേപോലെ തന്നെ മാക് നമ്പർ. മാക് നമ്പർ നമുക്ക് ഈസി ആയിട്ട് പറയാം, വെലോസിറ്റി ഏതാണോ, അപ്പൊ നമുക്കൊരു വസ്തുവിന്റെ വെലോസിറ്റി, ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മാക് നമ്പർ എന്ന് പറയുക. ഓക്കെ, പെസൽട്ട് നമ്പർ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ നാച്ചുറൽ കണ്ടക്ഷൻ ഇതിൽ ഏതാണ് ഒരു സിഗ്നിഫിക്കന്റ് റോൾ ആയിട്ടുള്ള ഡൈമെൻഷൻ? അത് ഗ്രഷോഫ് നമ്പർ ആണ്. ഇനി എന്താണ് ഗ്രഷോഫ് നമ്പർ എന്ന് പറയാം. ഗ്രഷോഫ് നമ്പർ എന്ന് പറയുന്നത് ബോയൻസി ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ്, ഇതിനാണ് നമ്മൾ ഗ്രഷോഫ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു, അതായത് നാച്ചുറൽ കണ്ടക്ഷന് ഏത്, ഇതിൽ ഏത് നമ്പർ ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്, അത് ഗ്രഷോഫ് നമ്പർ ആണ് കേട്ടോ. മാക് നമ്പർ പറഞ്ഞു, വെലോസിറ്റി, ഫ്ലോ വെലോസിറ്റി ഡിവൈഡഡ് ബൈ നമ്മുടെ സ്പീഡ് ഓഫ് സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക് നമ്പർ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 60. ഫോർ ദ സെയിം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ലിമിറ്റ്സ് സി ഒ പി ഓഫ് ഹീറ്റ് പമ്പ് ഇസ്, ഇതാണ് ചോദ്യം. ഇത് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ, ഓപ്ഷൻ ബി 1+ സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ, ഓപ്ഷൻ സി സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ -1, ആൻഡ് ഓപ്ഷൻ ഡി, നൺ. അപ്പൊ ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. 1+ സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ, അതായത് ഹീറ്റ് പമ്പിന്റെ സി ഒ പി എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ സി ഒ പിയെക്കാളും എപ്പോഴും ഒന്ന് കൂടുതലായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 61. എ കാർനോട്ട് റെഫ്രിജറേറ്റർ റിജക്ട്സ് 3000 കിലോ ജൂൾ ഓഫ് ഹീറ്റ് അറ്റ് 400 കെൽവിൻ വൈൽ യൂസിംഗ് 1000 കിലോ ജൂൾ ഓഫ് വർക്ക്. ദ ലോവസ്റ്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ ഈസ് ബി എബൌട്ട്. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ ദി, ഓപ്ഷൻ എ 288 കെൽവിൻ, ഓപ്ഷൻ ബി 300 കെൽവിൻ, ഓപ്ഷൻ സി 267 കെൽവിൻ, ആൻഡ് ഓപ്ഷൻ ഡി 273 കെൽവിൻ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ്. ഇപ്പൊ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഗിവൻ എന്തൊക്കെയാണ്, ഹീറ്റ് റിജക്ഷൻ തന്നിട്ടുണ്ട്, ഓക്കെ, ക്യൂ എച്ച് തന്നിട്ടുണ്ട്, എത്രയാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില്, 3000 കിലോ ജൂള്. അതേപോലെ തന്നെ ടി എച്ച് ഹൈയസ്റ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഓക്കെ, അതേതാണ്, 400 കെൽവിൻ, ആൻഡ് വർക്ക് തന്നിട്ടുണ്ട് 1000 കിലോ ജൂൾ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. സോ നമുക്ക് സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ക്യൂ എച്ച് ഡിവൈഡഡ് ബൈ വർക്ക്, ഹീറ്റ് റിജക്ഷൻ ഡിവൈഡഡ് ബൈ വർക്ക് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ തന്നെയാണ് ടി എച്ച് ഡിവൈഡഡ് ബൈ ടി എച്ച് മൈനസ് ടി എൽ, ടി എച്ച്
മൈനസ് ടി എൽ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഗിവൺ ഐറ്റംസിൽ നിന്ന് നമുക്ക് ക്യു എച്ച് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ചെയ്ത് നോക്കാം. അത് 3000 ആണ് നമുക്ക് ക്യു എച്ച് തന്നിരിക്കുന്നത് ആൻഡ് 1000 ആണ് ഡബ്ല്യു തന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 400 മൈനസ് ടി എൽ. ടി എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ ടി എൽ എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ടി എൽ എന്ന് പറയുന്നത് 267 കെൽവിൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിലുണ്ട് 267 കെൽവിൻ, അത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, question number 62. The refrigeration system of a passenger aircraft works on reversed. Okay, option A Brayton cycle, option B Atkinson cycle, option C Ericsson cycle and option D Carnot cycle. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റെഫ്രിജറേഷൻ സിസ്റ്റം ഓഫ് പാസഞ്ചർ എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സിസ്റ്റം ഏത് സൈക്കിളിലാണ്, ഏത് റിവേഴ്സിബിൾ സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് ബ്രേട്ടൺ സൈക്കിളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓക്കെ, നമുക്കിത് എന്താണ് ഈ ബ്രേട്ടൺ സൈക്കിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പി വി ഡയഗ്രം ആൻഡ് ടി എസ് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബ്രേട്ടൺ സൈക്കിളിന്റെ പി വി ഡയഗ്രവും ടി എസ് ഡയഗ്രവും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രോസസ്സുകൾ നോക്കാം. 1 to 2 എന്നുള്ള പ്രോസസ്, പി വി ഡയഗ്രത്തിലെ 1 to 2 എന്നുള്ള പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഐസൻട്രോപ്പിക് കംപ്രഷൻ ആണ്. 2 to 3 രണ്ടാമത്തെ പ്രോസസ്സാണ് ഇത് എന്ന് പറയുന്നത്. എന്താണ് ഇതൊരു കോൺസ്റ്റന്റ് പ്രഷറാണ്, ഐസോബാരിക് ഒരു പ്രഷർ പ്രോസസ്, ഐസോബാരിക് പ്രോസസ് ആണ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. 3 to 4 വീണ്ടും ഐസൻട്രോപ്പിക് ആണ്, ഇത് എക്സ്പാൻഷൻ ആണ്, ഐസൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. ഇനി 3 to 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കോൺസ്റ്റന്റ് പ്രഷറാണ്. ഇനി നോക്കാം 2 to 3 എന്നുള്ള ഇവിടെയാണ് ഹീറ്റ് ഇന്ന്, അതേപോലെ തന്നെ 4 to 1 ഇവിടെ ഹീറ്റ് ഔട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേട്ടൺ സൈക്കിൾ എന്ന് പറയുന്നത് രണ്ട് ഐസൻട്രോപ്പിക് പ്രോസസ്സും അതേപോലെ തന്നെ രണ്ട് ഐസോബാറിക് പ്രോസസ്സും ചേരുന്ന ഒരു സൈക്കിളാണ്. ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റുകളിലെ റെഫ്രിജറേഷൻ, എയർക്രാഫ്റ്റിലെ റെഫ്രിജറേഷൻ സൈക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രേട്ടൺ സൈക്കിള്. ക്വസ്റ്റ്യൻ നമ്പർ 63. ഡ്യൂറിംഗ് വിച്ച് കമ്പോണന്റ് ഓഫ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ദ എൻതാൽപി റിമെയിൻസ് കോൺസ്റ്റന്റ്? ഓപ്ഷൻ എ ഇവാപ്പറേറ്റർ, ഓപ്ഷൻ ബി കംപ്രസർ, ഓപ്ഷൻ സി ത്രോട്ടിൽ വാൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഇതും ഇതേപോലെ തന്നെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതിന്റെ ഉത്തരം ത്രോട്ടിൽ വാൽവാണ്. ത്രോട്ടിൽ വാൽവിലാണ് ഈ പറഞ്ഞ എൻതാൽപി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, എൻതാൽപി റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഇവിടെ ത്രോട്ടിൽ വാൽവിലാണ് ഈ പറഞ്ഞ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വരുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 64. 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഓപ്ഷൻ എ 3.5 kW, ഓപ്ഷൻ ബി 5 kW, ഓപ്ഷൻ സി 10 kW ആൻഡ് ഓപ്ഷൻ ഡി 12.5 kW. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ഉത്തരം എ 3.5 kW ആണ്. 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് 3.5 kW ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 65. The ignition temperature of diesel is about. Option A 250 degrees Celsius, option B 400 degrees Celsius, option C 600 degrees Celsius and option D 750 degrees Celsius. Unfortunately, ഇതില് ശരിയായിട്ടുള്ള ഉത്തരം ഇല്ല. ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ഡീസൽ എന്ന് പറയുന്നത് 210 degrees Celsius ആണ്. പക്ഷേ പി എസ് സിയുടെ ഉത്തരത്തിൽ അവസാനം ഫൈനൽ കീ വന്നപ്പോൾ ഓപ്ഷൻ ബി 400 degrees Celsius ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ 400 വരാനുള്ള ചാൻസ് ഉണ്ടോ? 400 വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു 400 Fahrenheit ആണ് എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആണ്. ഓൾമോസ്റ്റ് ഈ ഒരു 210 degrees Celsius എന്ന് പറയുന്നത് 410 Fahrenheit അടുത്ത് വരും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇത് പറയാം, ഒരു 400 Fahrenheit ആണ് ഓപ്ഷൻ ബിയുടെ, ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ആക്ച്വലി ഈ പറഞ്ഞ ഡീസലിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 210 degrees Celsius ആണ്. പെട്രോളിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. പെട്രോളിന്റെ ഒരു റേഞ്ച് ആണ് 247 degrees Celsius മുതൽ 280 degrees Celsius വരെയുള്ള ഒരു റേഞ്ച് ആണ് ഈ പറഞ്ഞ പെട്രോളിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 66.
Knocking tendency in SI engine reduces with increasing. Option A, compression ratio. Option B, wall temperature. Option C, engine speed. And option D, none. But knocking tendency is SI engine, petrol engine, that is knocking tendency. Okay. This knocking tendency is reduced. Now, this is a direct title question. This is the engine speed. Engine speed increases. SI engine is knocking tendency. So, this is the manasilakandu oru karyam, compression ratio. Compression ratio increase avanundengil knocking tendency koodum. Adhe pole thana wall temperature. Cylinder wall temperature koodanengilum idhe pole SI engine le knocking tendency koodana cheya. Appo ivada engine speed increase cheyumbo knocking SI engine le knocking tendency ennu parayunnathu reduce aanu cheyunnathu. Okay. Question number 67. The two reference fuel used for C10 rating. C10 rating ile ubayogikkunna rendu reference fuelukale edanannana choichirikkunnathu. Option A, C10 and isooctane. Option B, C10 and tetraethyl lead. Option C, C10 and alpha methyl naphthalene. Idum direct aayittulla oru question aanu. Option C aanu idinte correct aayittulla uttaram. Nammude C10 rating ile reference aayittulla rendu fuels aanu C10 um adey pole thanne alpha methyl naphthalene. Okay, C10 number, C10 rating ilana ee paranja rendu reference fuel ubayogikkunnathu. Question number 68. For a two stage reciprocating air compressor with perfect intercooling, the work input will be minimum if the supply pressure, inner cooler pressure, supply pressure P1 and inner cooler pressure P2 and delivery pressure P3 satisfies the relation. Direct title question and or equation and joy chicken. Just in the options and outcome A and the P2 equal to root of P1 into P3. Option B, P2 equal to P1 into P3 divided by 2. Option C, P2 equal to P1 into P3 and option D, none. But direct title question aanu idinde uttaram A aanu. P2 equal to root of P1 into P3. Okay, appa P2 ennu parayna ee pressure kandupidikan. Okay, intercooler pressure kandupidikanulla equation aanu P2 equal to root of P1 into P3. Appa P1 um P3 um endanannokke question il paranjittunde. So shraddhikkuka, idu P2 equal to root of P1 into P3 aanu seriyayittulla uttaram. Question number 69. Optimum pressure ratio for maximum specific output for ideal gas turbine power plant operating at initial temperature of 300 Kelvin and the maximum temperature of 1000 Kelvin is closer to. Okay. So, this is a problematic question. Just we have options. Option A 4, option B 8, option C 12 and option D 16. So, maximum temperature and initial temperature. Maximum temperature is 1000 Kelvin and initial temperature is 300 Kelvin. Okay, here maximum possible ratio, pressure ratio, that is RP max. RP max. RP max is equation, that is T max. T max divided by T initial. T initial raised to gamma divided by gamma minus 1. That is adiabatic index of air divided by adiabatic index minus 1. Okay, gamma raised to gamma minus 1. But gamma value adiabatic index of air 1.4. Now, this is our equation. 10 divided by 3 raised to 3.5. We will get pressure ratio for max output. Output ആണ് നമ്മൾ ഇത് ചോദിച്ചിരിക്കുന്നത്. ഓക്കേ, അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആർപി മാക്സിന്റെ റൂട്ട് ആണ്. ഓക്കേ, നമുക്ക് ഓൾറെഡി ഇവിടെ ആർപി മാക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു റൂട്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും, 10/3 3.5 ആണ് നമുക്ക് ആർപി മാക്സ് ആയി കിട്ടിയിരിക്കുന്നത്. ഓക്കേ, അതിന്റെ റൂട്ട് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരം 8 ആയിട്ട് കിട്ടും. ഓക്കേ, സോ ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
Question number 70. The use of regeneration in gas turbine cycle increases. Okay. Option A. Efficiency but has no effect on output. Option B. Output but has no effect on efficiency. Option C. Both efficiency and output. And option D. None of the above. അപ്പൊ ഗ്യാസ് ടെർബൈൻ സൈക്കിൾസ് റീജനറേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇൻക്രീസ് ചെയ്യുക? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ഇതില് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, എഫിഷ്യൻസി ബട്ട് ഹാസ് നോ എഫക്ട് ഓൺ ഔട്ട്പുട്ട്, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എഫിഷ്യൻസി ബട്ട് ഹാസ് നോ എഫക്ട് ഓൺ ഔട്ട്പുട്ട്. എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ ഔട്ട്പുട്ടിൽ എഫക്റ്റ് ഒന്നുമില്ല. നോ എഫക്ട് ഓൺ ഔട്ട്പുട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 71. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോവർ പെയർ? ഓപ്ഷൻ എ, കേമൻ ഫോളോവർ. ഓപ്ഷൻ ബി, ടൂത്ത്ഡ് ഗിയറിംഗ്. ഓപ്ഷൻ സി, ഷാഫ്റ്റ് ഇൻ എ ബിയറിംഗ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബവ്. അപ്പോ ലോവർ പെയറിന് ഒരു ഉദാഹരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ആദ്യം തന്നെ ലോവർ പെയർ എന്നുള്ളത് നോക്കാം. എന്താണ് ലോവർ പെയർ? ഇനി മറ്റേതെങ്കിലും പെയർ ഉണ്ടോ നോക്കാം. അപ്പൊ ലോവർ പെയർ എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് കോണ്ടാക്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഏരിയ കോണ്ടാക്ട് വരാണ്. രണ്ട് എലിമെന്റ്സ് തമ്മില് സർഫസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഏരിയ കോണ്ടാക്ട് വരുന്ന സമയത്തിനാണ് നമ്മൾ ലോവർ പെയർ എന്ന് പറയുക. ശ്രദ്ധിക്കുക, സർഫസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഏരിയ കോണ്ടാക്ട്, ഇതിനെയാണ് നമ്മൾ ലോവർ പെയർ എന്ന് പറയുക. ഓക്കെ, ഇനി ലോവർ പെയറിനുള്ള എക്സാമ്പിൾസ് ആണ് ഓൾ സ്ലൈഡിംഗ് പെയർ. സ്ലൈഡ് ചെയ്യുന്ന എല്ലാ പെയറും ലോവർ പെയർ ആണ്. എല്ലാ ടേണിംഗ് പെയറും ലോവർ പെയർ ആണ്. ആൻഡ് എല്ലാ സ്ക്രൂ പെയർസും ലോവർ പെയർ ആണ്. ഓക്കെ, അപ്പോ സർഫസ് ഏരിയ, സർഫസ് കോണ്ടാക്ട് ഏരിയ, ഏരിയ 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 ആണ് കോണ്ടാക്ട് ആയി വരുന്നതെങ്കിൽ, രണ്ട് എലിമെന്റ്സിന്റെ സർഫസ് അല്ലെങ്കിൽ ഏരിയ ആണ് കോണ്ടാക്ട് ചെയ്ത് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ലോവർ പെയർ എന്ന് പറയാം. ഇനി മറ്റൊന്നാണ് ഹയ്യർ പെയർ ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ പോയിന്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ലൈൻ കോണ്ടാക്ട്, രണ്ട് എലിമെന്റ്സുകൾ തമ്മിൽ പോയിന്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ലൈൻ കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് പറയാം? നമുക്ക് ഹയ്യർ പെയർ എന്ന് പറയാം. ഓക്കെ, ഹയ്യർ പെയറിന്റെ എക്സാമ്പിൾസ് ആണ് റോപ്പ്, ബെൽറ്റ്, ചെയിൻ ഡ്രൈവ്, ഗിയർ, കാമൻ ഫോളോവർ, അതേപോലെ തന്നെ ബോള് ആൻഡ് റോളർ ബിയറിങ്സ്. ഓക്കെ, ഇതെല്ലാം ഹയ്യർ പെയറിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോവർ പെയർ, ഇത് തന്നിരിക്കുന്നത് ലോവർ പെയർ ഏതാണെന്നാണ്. കാമൻ ഫോളോവർ നമ്മൾ കണ്ടു, ഹയ്യർ പെയർ ആണ്. ടൂത്ത് ഗിയറിംഗ് നമ്മൾ കണ്ടു, അതും ഹയ്യർ പെയർ ആണ്. ഏതാണ് ഇവിടെ ഉത്തരം? ഓപ്ഷൻ സി, ഷാഫ്റ്റ് ഇന്നെ ബിയറിംഗ്, ഇതാണ് ഇവിടെ ലോവർ പെയർ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, ഷാഫ്റ്റ് ഇന്നെ ബിയറിംഗ്, ഇതാണ് ലോവർ പെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 72. ദ ആവറേജ് ടെൻഷൻ ഓൺ സ്ലൈറ്റ് ഓൺ ദ tight and slack side of a flat belt drive system are 700 newton and 400 newton respectively. If the linear velocity of the belt is 5 meter per second, the power transmitted by the system would be about. Okay, അതായത് നമുക്ക് ഇപ്പോ തന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു സ്ലാക്ക് സൈഡും അതേപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവാണ്. ബെൽറ്റ് ഡ്രൈവിന്റെ സ്ലാക്ക് സൈഡിന്റെയും ടൈറ്റ്സ് സൈഡിന്റെയും ടെൻഷൻ തന്നിട്ടുണ്ട്, ആ ബെൽറ്റ് ഡ്രൈവിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇതിന്റെ പവർ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1.5 കിലോവാട്ട്, ഓപ്ഷൻ ബി 3 കിലോവാട്ട്, ഓപ്ഷൻ സി 5 കിലോവാട്ട്, ഓപ്ഷൻ ഡി 10 കിലോവാട്ട്. അപ്പൊ ബെൽറ്റ് ഡ്രൈവിന്റെ പവർ ട്രാൻസ്മിഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P ഈക്വൽ ടു T1 - T2 ഇൻറ്റു എൻ. ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ, T1 T2 കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ടൈറ്റ് സൈഡിന്റെ ടെൻഷൻ ആണ് തന്നിരിക്കുന്നത്, അത് 700 ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ സ്ലാക്ക് സൈഡിന്റെ തന്നിട്ടുണ്ട് 400 ന്യൂട്ടൺ. അപ്പോ 700 - 400 ഇൻറ്റു വെലോസിറ്റി ഓഫ് ബെൽറ്റ് ആണ്, അത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ 300 ന്യൂട്ടൺ ഇൻറ്റു 5 മീറ്റർ പെർ സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1500 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇറ്റ് ഈസ് വാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാ 1.5 കിലോവാട്ട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ,
Question number 73. In a 6x20 wire rope, number 6 indicates. Option A, diameter of wire rope in millimeter. Option B, number of strands in wire rope. Option C, number of wires. Okay. Apa 6x20 nu paranjittulla wire rope aanu. Appo aadyam idu just idu confusion varum just onnu nokke endaanu 6x20 wire rope nulladu. Appo idil oru example aayittu njan eduthirikkunnu 6x19 wire rope aanu. Ivada nokkam ee oro ipo nokku 1 2 3 4 5 6 ഇതിനെയാണ് നമ്മൾ സ്ട്രാൻസ് എന്ന് പറയുക അപ്പോൾ ഇത് 6 എന്ന് പറയുന്നതാണ് സ്ട്രാൻസ് ആണ് 6 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സ്ട്രാൻസ് ആണ് ഇനി ഈ നമ്പർ ഓഫ് സ്ട്രാൻസിൽ ഉള്ള വയറിനെയാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ രണ്ടാമത്തെ ടേം ആയിട്ട് ഇൻഡിക്കേറ്റ് ഇവിടെ 6x19 ആണ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുക അപ്പോൾ 19 ആണ് അതായത് ഒരു സ്ട്രാൻഡിൽ 19 വയറുകൾ ഉണ്ടാവും ഓക്കെ സോ ഇവിടെ 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ട്രാൻസ് ഇൻ വയർ റോപ്പ് ആണ് അതേപോലെ തന്നെ 20 എന്ന് പറയുന്ന നമ്പർ ഓഫ് വയേഴ്സ് ഇൻ എ സ്റ്റാൻഡ് ആണ് ഓക്കെ അപ്പോ ഓപ്ഷൻ ബി ആണ് നമ്പർ ഓഫ് സ്റ്റാൻസ് ഇൻ എ വയർ റോപ്പ് ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 74 ദ മോഷൻ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ടു സ്പർ ഗിയർ ഈസ് ജനറലി ഓപ്ഷൻ എ സ്ലൈഡിംഗ് ഓപ്ഷൻ ബി റോളിംഗ് ഓപ്ഷൻ സി റോട്ടറി ആൻഡ് ഓപ്ഷൻ ഡി പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ് ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഉത്തരം പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് പാർഷ്യലി സ്ലൈഡിംഗ് ആൻഡ് പാർഷ്യലി റോളിംഗ് ക്വസ്റ്റ്യൻ നമ്പർ 75 ദ പ്രോഡക്റ്റ് ഓഫ് ലി സർക്കുലർ പിച്ച് and diametric pitch is equal to option a pi option b 1 option c infinity and option d none of the above appo adin thane circular pitch adhe pole thane diametric pitch idu rendinum equation just onnu nokkam circular pitch inde equation ennu parayunnathu pi d divided by n aanu pi d divided by n aanu അതേപോലെ തന്നെ ഡയാമെട്രിക്കൽ പിച്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഡിവൈഡഡ് ബൈ ഡി ആണ് ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ഡി എന്ന് പറയുന്നത് പിച്ച് ഡയാമീറ്റർ ഓക്കെ സോ ശ്രദ്ധിക്കുക ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് സർക്കുലർ പിച്ചിന്റെയും ഡയാമീറ്റർ പിച്ചിന്റെയും പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് പൈ ഡി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ ഡി എന്നാണ് ശ്രദ്ധിക്കുക ഇത് രണ്ടും എല്ലാം കട്ട് ചെയ്ത് പോവും അവസാനം പൈ മാത്രമായിരിക്കും ഉണ്ടാവുക സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം ഓക്കെ താങ്ക് യു